അല്ലേ? അപ്പൊ അത് ഉസ്താദൻ അള്ളാഹു കൊടുത്തത് സുന്നത്തിമായത്തിൽ ഉറച്ചെന്ന ഒറ്റ നൃത്തമുണ്ട. അതുകൊണ്ട് ഉസ്താദിന് പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉസ്താദടക്കമുള്ള ആലിമ്യങ്ങൾ, വലിയ വലിയ ആലിമ്യങ്ങൾ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് എത്ര വലിയ സൂക്ഷ്മത ഉള്ള ആലിമാണ്, ജീവിതത്തിന്റെ സൂക്ഷ്മത. മൂപ്പര് ചെറിയ മകനാണ് എന്റെ ചെറിയ മകളെ കിട്ടിയത്. അബ്ദുറഹ്മാൻ അസ്സനി ഓനാണ് ഇപ്പോ കുറച്ച് വർഷം മുമ്പ് വഫാത്തായത്. അർഹമുറാഹിമിനായ തമ്പുരാൻ അവന് സ്വർഗീയലവും കൊടുക്കട്ടെ, സ്വർഗത്തിൽ ആസ്വദിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. അപ്പൊ ആ മകൻ മരിച്ചു, വെള്ളിയാഴ്ച ജുമായന്റെ തൊട്ടു മുമ്പ് മരിച്ചു. ജുമായക്ക് ശേഷം ഏകദേശം മഗരിബിന് മുമ്പായിട്ട് അസറിന് ശേഷം മറവ് ചെയ്തു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദൊക്കെ വന്നിരുന്നു. ഉസ്താദൊക്കെ മഗരിബോട് കൂടെ നടന്ന് പോയത്. അങ്ങനെ ഐസംസ്കാരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ മൗലൂദൊക്കെ ഓതി രാവിലെ എന്റെ വീട്ടിൽ പോയി. പിന്നെ മൂപ്പർക്ക് വലിയ മാനസിക പ്രയാസമുണ്ട്, മകം മരിച്ചതല്ലേ എന്ന നിലക്ക് ഞാൻ സുബഹിക്ക്, സാധാരണ ഞാൻ സുബഹിക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച സുബഹിക്ക് ഹിക്കമേക്ക് പോവും സാധാരണ. ഇന്നത് മകൻ മരുമകന്ധന മരിച്ചു. സുലൈമാൻ ഉസ്താദിന്റെ മകനുമാണ്, എന്റെ മരുമകനുമാണ്. സുലൈമാൻ ഉസ്താദിന് വലിയ വിഷമം ഉണ്ടാവും. അപ്പൊ ഞാൻ ഒന്ന് രാവിലെ പോയതാ. ഞാൻ രാവിലെ വീട്ടിലിരുന്നപ്പോ മൂപ്പര് എടുക്കണം, മൂപ്പര് ഒതുക്കുന്നത് കഴിഞ്ഞു. ഞാനവിടെ എത്തുമ്പോ ഒരു 6:30 മണിയായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പ് മൂപ്പര് അവിടെ എത്തിയത്. അപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോ അതിക്കൂടെ പോയി. അപ്പൊ മൂപ്പര് ദർശല, ദർസ് കഴിഞ്ഞപ്പോ ഞാൻ കണ്ടു നിങ്ങൾ ഇവിടുന്ന് വരുന്ന വെച്ചു. ഞാൻ അവിടെ പോയതായിരുന്നു, പോയി കണ്ടു. പിന്നെ അപ്പൊ എന്റെ കബറിനൊന്ന് പോയി സിയാറത്ത് ചെയ്ത് പോന്നു പറഞ്ഞു. ആ മൂപ്പരാണ്, ഞാൻ പിന്നെ രാവിലെ തന്നെയാണ് പോകുന്നത്. ഓ മരിച്ചതിന്റെ പേരിൽ സെബുക്ക് മുടങ്ങണ്ടല്ലോ വെച്ചിട്ട്, മകൻ മരിച്ചതിന്റെ പേരിൽ സെബുക്ക് മുടങ്ങണ്ട വിചാരിച്ചിട്ട് മൂപ്പരും ഇങ്ങോട്ട് തന്നെ പോന്നു പോന്നു നോക്കുങ്ങള്. അതാണ് മൂപ്പര രീതി. ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇനി മൂപ്പര ജീവിതത്തിന്റെ സൂക്ഷ്മത. അതാ ഞാൻ പറഞ്ഞത്, അത് മൂപ്പരിപ്പൊരു ഷെയ്ഖും ഒലിയൊന്നല്ല, ആരും ഒലിയാക്കണമില്ല. അങ്ങനത്തെ പോലെ ഒലിയാക്കൂല്ല. എന്തേം വല്ല ചാക്കോ കരിമ്പടോ ഒക്കെ ഇട്ടുകണ്ട് വരണം, മനസ്സിലാ. അപ്പൊ മൂപ്പര് ഞാനൊരുക്കെ ഉസ്ബെക്കിസ്ഥാനിൽ പോവാണ്. മൂപ്പരിപ്പൊ പോയാണ് ഉസ്ബെക്കിസ്ഥാനിൽ പോയി. ഇമാ ബുഖാരി തങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ അങ്ങനെ ഒരു സിയാറത്തിന് പോകുന്നുണ്ട്. ഉസ്താദും പോരി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പോന്നില്ല, അതിനിപ്പോ കുറെ പൈസ വേണ്ടേ, ഇപ്പൊ പൈന മുടക്കാൻ പൈസ എന്റെ എത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് പോരാണെങ്കിൽ നമ്മളെ ആള് തന്നെയാണ് കൊണ്ടുപോണത്, പൈസ പ്രശ്നമാക്കണ്ട, അതൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. അവ പറഞ്ഞു, അത് പിന്നെ കടല്ലേ, കടാക്കിയിട്ട് പറയണ്ടേ. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞാലും ഞാൻ കടാക്കിയിട്ടില്ല, എനിക്ക് ഒറ്റുറപ്പിൽ കടം ചെയ്യാറ്. 60 വയസ്സിന് ശേഷം ഞാൻ കടാക്കിയിട്ടില്ല. എന്താ കാരണം? എന്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം 60-ന്റെയും 70-ന്റെ ഇടയിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ 60 കഴിഞ്ഞാൽ എപ്പോഴും മരിക്കാന്ന് കാത്തിരിക്ക. അപ്പൊ കടങ്ങളൊക്കെ കിട്ടി, ആരോടൊരു ബാധ്യത ഇല്ലാണ്ട് അങ്ങനെ ഇരിക്ക സ്വസ്ഥമായിട്ട്. അപ്പൊ നല്ല സംഗതിയാണ് തീർച്ചയായിട്ടും സംഗതി, അതൊക്കെ അവർക്കും ചെയ്യാം. അപ്പൊ എപ്പോഴാ മരിക്കണോ, നമ്മളെ മരിച്ചു കൊടുക്കണോ, അതിന് കടമ അങ്ങേ പറ്റൂല. ആർക്കായി ഈ സൂക്ഷ്മത ഉണ്ടാവുക? ഏത് ശൈഖനായി സൂക്ഷ്മത ഉള്ളത്? അതാ ഞാൻ പറയുന്നത്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ വിശ്വാസമാണ്, എന്റെ ഉമ്മത്തിന്റെ ആയുഷ്കാലം മാബൈന സിത്തീന വസബഈന 60-ന്റെയും 70-ന്റെ ഇടയിലുള്ളതാണ്. 50 വർഷം ഇങ്ങനത്തെ എത്ര ആലിമ്യങ്ങൾ ഇന്നുണ്ട്. അവരൊക്കെ അങ്ങനെ ഷെയ്ഖൂഹത്ത് പറഞ്ഞ്, തരീഖത്ത് പറഞ്ഞ്, വലിയ സംഗതി പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ അർശമൂട്ടണം വർത്താനം പറഞ്ഞ് നടക്കണമല്ല. പിന്നെയോ ദീനിന്റെ കാര്യങ്ങൾ ചെറിയ സംഗതികൾ സാധാരണക്കാരെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അവരെ കൊണ്ട് ദീനിന് ഗുണമല്ലാണ്ട് ദീനിന്